ഓട്ടോടെക്വിഷ്യൻസിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഡിലസ് മോട്ടോസ് മലപ്പുറത്തിൻ്റെ രണ്ടാം പാർട്ടായ ഇന്ന് ഓൾട്ടോ മുതൽ ഫോർച്യൂണർ വരെയുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് കറക്റ്റ് സ്പോട്ട് ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞതാണ് അപ്പോൾ ഇത് മലപ്പുറം മച്ചിങ്ങല്ലാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം മാരുതി സുസൂക്കിയുടെ ബ്രസ്സയാണ് ഡുവൽറ്റോം ഫിനിഷിലുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലുള്ള വാഹനമാണ് ഇതിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനാറാണ് ഓപ്ഷൻ സെഡ് എ പ്ലസ് ആണ് ടോപ്പ് എൻഡ് ആണ് രണ്ട് എയർ ഒക്കെ ഉണ്ട് സിംഗിൾ ഓണറാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനമാണ് ഒക്കെ നല്ല ടയേഴ്സ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് തന്നെ ഒക്കെ ഉണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനമാണ് ആക്സിൻഡസ്ട്രിയ ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല സിംഗിൾ ആർ സി ഓണറാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനായിരമാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിന് ഏകദേശം ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഫിനാൻസിൻ്റെ സൗകര്യമൊക്കെ ഇവിടെ ഷോറൂമിൽ തന്നെ ലഭിക്കും പിന്നെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ ഫുൾ കമ്പനി ഫിറ്റിങ്സ് കമ്പനി സർവീസ് സർവീസുള്ളൊരു വാഹനമാണ് നല്ല സീറ്റ് കവേഴ്സും നല്ല ഇൻറ്റീരിയേഴ്സും ടോപ്പൊക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു വാഹനമാണ് ടയോട്ട എത്തിയോസിൽ ഇവയാണ് ഡോൾഡം ഫിനിഷിങ്ങിലുള്ള ഈ വാഹനം വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് ഇതിൻ്റെ മോഡല് രണ്ടായിരത്തി പതിനാറാണ് ഒറിജിനൽ കേരള വാഹനമാണ് അല്ല കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ് ഡീസൽ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് റീപ്ലേസ് ആക്സിൻ ഹിസ്ട്രി ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിനേകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും അലോയ് ഉണ്ട് കമ്പനി അലോയ് വീൽസ് ആണ് നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട് നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫുൾ പെർഫസ് ഫിറ്റാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളിയായ ഇൻറ്റീരിയർ ആണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് റൂഫ് ടോപ്പ് ഒക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു ഇൻറ്റീരിയർ മരുതി സുസൂക്കി ഇരട്ടികയാണ് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയ ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനാറാണ് വൈറ്റ് ഫിനിഷിംഗ് ആണ് ഡീസൽ ആണ് ഫുൾ കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ എക്സ്റ്റീരിയർ ഒക്കെ നോക്കിയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങുള്ള ഒരു വാഹനമാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല ഫ്രഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല നല്ല ടയേഴ്സൊക്കെ ഉള്ള നല്ലൊരു വാഹനമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുക നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ ആണ് കമ്പനി മ്യൂസിക് സിസ്റ്റം എല്ലാ എല്ലാം ഉണ്ട് ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് റൂഫ് ടോഫ് ഒക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു മനോഹരമായ ഒരു വാഹനമാണ് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആണ് വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് പെട്രോൾ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളായ ഒരു പ്രൈസ് ആണ് ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനായിരമാണ് ഏകദേശം ഇതിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഒരു രണ്ടേ പത്ത് വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഫ്ലഡ് ഇഫക്റ്റ് ഒന്നും തന്നെ ഇല്ല നല്ല ക്ലീനായ ഒരു വാഹനമാണ് ടയേഴ്സൊക്കെ നല്ല അവറേജ് ടയേഴ്സ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് തന്നെ അതിന് ടയേഴ്സ് ഉണ്ട് ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ ആണ് ഹോണ്ടയുടെ ആണ് വൈറ്റ് ഫിനിഷിങ്ങുകളിലെ ഈ വാഹനത്തിന് മോഡൽ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതൊരു സിംഗിൾ ആസി ഓണർ വാഹനമാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മൂവായിരമാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളായ ഒരു പ്രൈസാണ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഇത് കമ്പനി സർവീസൊക്കെയുള്ള നല്ലൊരു വാഹനമാണ് നല്ല ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ട് അഡീഷണൽ ആയിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ല പേപ്പേഴ്സൊക്കെ ഫുൾ ഫിറ്റ് ആണ് ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് തന്നെയുണ്ട് ഒരു സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു വൃത്തിയുള്ള വാഹനമാണ് ടയോട്ട ഇന്നോവയാണ് വൈറ്റ് ഫിനിഷിങ്ങിനുള്ള ഈ വാഹനത്തിൻ്റെ മോഡല് രണ്ടായിരത്തി എ ആണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആയൊരു പ്രൈസാണിത് ഇതിനേകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും സിക്സ് സീറ്റർ വാഹനമാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് തന്നെ ചെയ്യാനില്ല ആക്സ് ഇൻഡസ്ട്രി ഇല്ല ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഇൻറ്റീരിയറാണ് ടച്ച് സ്ക്രീനോട് കൂടിയ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് നല്ല ലെതർ ഫിനിഷിലുള്ള നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ഉണ്ട് ക്രെറ്റയാണ് ഗ്രേ ഫിനിഷിങ്ങിലുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് ആണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ടു എർ ബാഗ്സൊക്കെയുള്ള മോഡലാണ് നല്ല ഫിനിഷിംഗ് ഒക്കെ നല്ല ടയേഴ്സ് ടയേഴ്സൊക്കെയുള്ള പുതിയ ടയേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളായ ഒരു പ്രൈസാണ് ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് കിട്ടും ഫിനിഷിംഗ് ഒക്കെ പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇത് ഫ്ലഡ് എഫെക്റ്റഡ് ആണ് ഇതിൻ്റെ ഫ്ലാറ്റ്ഫോമ് പ്ലാറ്റ്ഫോമിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ എഞ്ചിനിലോട്ടൊന്നുമില്ല പക്ഷേ അത് ഈ വാഹനത്തിന് ഒരു ആണ് നല്ല ഫിനിഷിങ്ങുള്ള ഇൻറ്റീരിയറൊക്കെയാണ് അപ്പോൾ ഡീ ഒരു ഫ്ലഡ് എഫെക്റ്റഡ് ആയൊരു വാഹനമാണ് നിസാൻ്റെ മൈക്രയാണ് റെഡ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനൊന്നാണ് നല്ല ഫിനിഷിംഗ് ഒരു വാഹനമാണ് ടോപ്പ് എൻ വേരിയൻ്റ് ആയി ഫുൾ ഓപ്ഷൻ ആണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ അറുപത്തി രണ്ടായിരം ആണ് പക്ഷെ ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ് ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ് ഉണ്ട് അവിടെ ഒരു കൊണ്ടുള്ള ഒരു വൃത്തികമ്മമാണ് പക്ഷെ വണ്ടിയുടെ ഫിനിഷിങ് കമ്മിയൊന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ എല്ലാം പുതിയ ടയേഴ്സൊക്കെയാണ് ഈ വാഹനത്തിനുള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കമ്പനി മ്യൂസിക് സിസ്റ്റമാണ് അപ്പോൾ നല്ല ഒരു വാഹനം മാരുതി സുസോക്കിയുടെ ഗ്രേ ഗ്രഫിനിഷിങ്ങിലുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിനാറാണ് പെട്രോൾ വേരിയൻ്റ് ആണ് ഇതൊരു ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഇരുപത്തിയാറായിരമാണ് ലാലോ വീൽസൊക്കെ ഉണ്ട് നല്ല ടയേഴ്സ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന റേറ്റ് മുപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതൊരു നെഗോഷ്യബിളായ പ്രൈസാണ് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും സ്ക്രാച്ച് കാര്യങ്ങളോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു വാഹനമാണ് നല്ല അടിപൊളി ഇൻറ്റീരിയറാണ് കമ്പനി സർവീസൊക്കെയുള്ള നല്ലൊരു വാഹനമാണ് റൂഫ്ടോപ്പൊക്കെ നല്ല വൃത്തിയുണ്ട് സീറ്റ് കവേഴ്സൊക്കെ നല്ല ഒരു വാഹനമാണ് ഹുണ്ടായുടെ ഐട്ടൺ ആണ് വൈറ്റ് ഫിനിഷിങ്ങുള്ള ഈ വാഹനത്തിൻ്റെ മോഡൽ രണ്ടായിരത്തി എട്ടാണ് ഇതിൻ്റെ റണ്ണിംഗ് കിലോമീറ്റർ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നല്ല ഫിനിഷിങ്ങുള്ള വാഹനമാണ് നല്ല ടയേഴ്സൊക്കെയുണ്ട് പെട്രോൾ ആണ് ഏകദേശം ഒരു എൺപത്തിനാലായിരം രൂപ വരതിന് ഫിനാൻസ് ലഭിക്കും അതിൻ്റെ ഓപ്ഷൻ ഇറയാണ് എ സി പവർ സ്റ്റയറിങ് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ഒക്കെയുള്ള ഒരു വാഹനമാണ് നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെയാണ് വർക്കിംഗ് കണ്ടീഷനിലാണ് പേപ്പേഴ്സ് ഫുൾ ഫിറ്റ് ആണ് അഡീഷണൽ ആയിട്ട് ഒരു വർക്കും തന്നെ ചെയ്യാനില്ല നല്ല സീറ്റ് കവേഴ്സ് മ്യൂസിക് സിസ്റ്റം ഒക്കെയുള്ള നല്ലൊരു വാഹനമാണ് ൂക്കിയുടെ ആൾട്ടോ എൽ എക്സ് ഐ ഓപ്ഷനാണ് പെട്രോൾ വേരിയൻ്റ് ആണ് എ സി പവർ സ്റ്റയറിംഗ് ഒക്കെ ഒരു മോഡലാണ് ഒരു ആവറേജ് ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഏകദേശം എൺപത്തിനാലായിരം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അയ്യായിരം ആണ് ഒരു ആവറേജ് വൃത്തിയൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ ക്ലിയർ ആവുന്ന വാഹനമാണ് ഒരു ഒരു ഫാമിലി വെഹിക്കിളൊക്കെ എന്ന് പറയാം ആക്സിഡൻറ് ഹിസ്ട്രി ഒന്നും തന്നെ ഇല്ല അത് നല്ല ഫിനിഷിംഗ് ഉണ്ട് അതായത് പൊള്യൂഷൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലം വെച്ചാൽ സീറ്റ് കവേഴ്സൊക്കെ ഒന്ന് മാറ്റണം കുറച്ച് ഒരു ഇത് തോന്നിക്കുന്നുണ്ടെങ്കിലും സീറ്റ് കവേഴ്സൊക്കെ ഒന്ന് മാറ്റിയാൽ അത്യാവശ്യം ആവറേജ് എല്ലാം കൊണ്ടും വർക്കിംഗ് ആയ നല്ലൊരു വാഹനം ടയോട്ടയുടെ ഫോർച്യൂണർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുള്ള ഈ വാഹനം വൈറ്റ് ഒരു വാഹനമാണ് ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ആണ് ഇതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരമാണ് നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനമാണ് നല്ല ടയേഴ്സ് ഉള്ള കമ്പനി പക്ക സർവീസ് ഉള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന വില പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഏകദേശം ഒമ്പതര ലക്ഷം രൂപ വരെ ഇതിന് ഫിനാൻസ് ലഭിക്കും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഹനമാണ് ഫുൾ സർവീസ് ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് സൈഡ് വേ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഉണ്ട് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഫ്രഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാഹനമാണ് നല്ല അടിപൊളി ആണ് ഓട്ടോമാറ്റിക് ഗിയർ ലിവറൊക്കെ നമുക്ക് കാണാം നല്ല കുഷൻ സീറ്റ്സ് ഒക്കെ നല്ല അത് അതോടൊപ്പം റൂഫ് ടോപ്പ് ഒക്കെ നല്ല ഉണ്ട് ടച്ച് സ്ക്രീൻ കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് ഇതിന് ഉള്ളത് വീഡിയോയിൽ കണ്ടിട്ടുള്ള വാഹനങ്ങളുടെ എൻക്വയറീസ് വാങ്ങൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും വീഡിയോയിൽ നൽകിയിട്ടുള്ള നമ്മുടെ ഷോറൂം ഡിലക്സ് മോട്ടോഴ്സിൻ്റെ നമ്പറുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്